നമസ്കാരം. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനുകളുടെ സമീപം താമസിക്കാൻ പറ്റിയ ലോഡ്ജുകളോ ഹോട്ടലുകളോ ഇല്ലാത്തത്. റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം താമസിക്കാൻ പറ്റിയ ലോഡ്ജുകളോ ഹോട്ടലുകളോ ഇല്ലാത്തത് പലപ്പോഴും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ട്രെയിൻ എത്തുന്നത് രാത്രിയാണെങ്കിൽ പ്രത്യേകിച്ചും. ഇതിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷൻ. വിമാനത്താവളത്തിന് തുല്യമായ രീതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനും ആരെയും അതിശയിപ്പിക്കുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലും. രാജ്യത്ത് ഇത്തരമൊരു സംരംഭം ഇതാദ്യമായിട്ടാണ്. രാജ്യത്തെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലും ഇതുവരെയും ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കെട്ടിട വിസ്മയം രാജ്യത്തിന് സമർപ്പിച്ചു. മോദി പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷൻ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേക പ്രാർത്ഥനാ മുറിയും ബേബി ഫീഡിംഗ് റൂമും ചെറിയ ആശുപത്രി എന്നിവ ഈ സ്റ്റേഷൻ്റെ പ്രത്യേകതയാണ്. ഈ സ്റ്റേഷന് മുകളിലായി ഒരു 5-സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ സേവനം മാത്രമായല്ല വമ്പിച്ച ആസ്തിയുമായിട്ടാണ് കാണേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിൻ്റെ കാഴ്ചപ്പാട് വെച്ച് 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാവില്ല. അതിനാലാണ് റെയിൽവേക്കും പരിഷ്കാരങ്ങൾ വേണ്ടി വന്നത്. അതൊരു സേവനം മാത്രമല്ല ആസ്തി കൂടിയാണെന്ന് മനസ്സിലാക്കിയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. സ്ഥലം പരമാവധി ഉപയോഗിക്കുകയെന്ന സമീപനമാണ് ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നത്. നവീകരിച്ച സ്റ്റേഷനും മുകളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലും ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനു മുകളിൽ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള 318 മുറികളാണുള്ളത്. 790 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഗുജറാത്ത് സർക്കാരിൻ്റെ ഗാന്ധിനഗർ റെയിൽവേ ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കമ്പനിയുമായി സഹകരിച്ചാണ് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. 11 നിലകളുള്ള 2 ടവറുകളും 9 നിലകളുള്ള 1 ടവറുമാണ് ഹോട്ടൽ കോംപ്ലക്സിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നത്. ലീല ഗ്രൂപ്പിൻ്റെയാണ് ഹോട്ടൽ. റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള ഒരു കൺവെൻഷൻ സെൻ്ററായ മഹാത്മാ മന്ദിർ സെമിനാറുകളിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ വരുന്ന ദേശീയ അന്തർദേശീയ അതിഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനാണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ ഗാന്ധിനഗർ, മഹാത്മാ മന്ദിർ, വിനി നിയമസഭാ മന്ദിരം എന്നിവ മുഴുവൻ ഒരൊറ്റ വരിയിൽ കാണാൻ ആളുകൾക്ക് കഴിയും. റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആളുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് റെയിൽവേ പറയുന്നു. പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഹോട്ടൽ താമസം ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലിന് കീഴിലാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നതും. പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്താൻ സ്റ്റേഷനുള്ളിൽ നിന്ന് തന്നെ ഒരു ഗേറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. 2017 ജനുവരിയിലാണ് പ്രധാനമന്ത്രി മോദി തന്നെയാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് 254 കോടി രൂപ ചിലവായി. IRSDC ആണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. ഭോപ്പാലിലെ ഹബീബ്ഗഞ്ച് സ്റ്റേഷൻ വികസനവും അവസാനഘട്ടത്തിലാണ്. ഡൽഹി, ആനന്ദ് വിഹാർ, ചണ്ഡീഗഡ് സ്റ്റേഷനുകളും സമാന രീതിയിൽ നവീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ 264 കോടിയിൽ ഒരുങ്ങുന്ന അക്വാറ്റിക് ഗാലറിയും മോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അക്വോറിയങ്ങളിലൊന്നാണിത്. 68 വലിയ ടാങ്കുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 188 വർഗത്തിൽപ്പെട്ട 11,600 മീനുകൾ ഇവിടെയുണ്ടാകും. ടാങ്കുകൾക്കടിയിലുള്ള 28 മീറ്റർ നടപ്പാതയും 5D തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. 127 കോടിയിൽ ഒരുങ്ങുന്ന റോബോട്ടിക് ഗാലറിയും 200 റോബോട്ടുകളും ഉണ്ടാകും. 14 കോടിയിൽ ഒരുങ്ങുന്ന നാച്ചുറൽ പാർക്ക് 20 ഏക്കറോളം വിസ്തീർണമുള്ളതാണ്. ഇതെല്ലാം ഇന്ത്യയുടെയും പ്രത്യേകിച്ച് ഗുജറാത്തിൻ്റെയും ടൂറിസം വികസനത്തിന് ഉതകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.